ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത് രണ്ടാമത്തെ ശക്തിമാൻ്റെ വീഡിയോ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്. ഇതിന് മുന്നേ നമ്മൾ ശക്തിമാൻ്റെ വീഡിയോ ചെയ്തത് അതും ഇതേപോലെ നമ്മുടെ നേവിന്ന് ലേലത്തിലെടുത്തൊരു വണ്ടിയുടെ ആയിരുന്നു. അത് ക്രെയിൻ ആയിരുന്നു. ഇതും ആക്ച്വലി ക്രെയിനാണ്. ബാക്ക് കാര്യങ്ങളൊക്കെ ക്രെയിൻ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇതൊരു ട്രക്ക് പോലെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് കോൾഡ് സ്റ്റാർട്ടാണ്. കുറേ കാലമായിട്ട് ഇവിടെ നിർത്തിയിട്ടേക്കണ വണ്ടി ആട്ടോ. നമ്മളിപ്പോൾ തൃശ്ശൂർ ഒല്ലൂരാണ് ഉള്ളത്. അത് മാത്രമല്ല ഈ വണ്ടി റീസ്റ്റോർ ചെയ്ത് സെയിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ വണ്ടി കിടക്കണ ആളുടെ വർക്ക്ഷോപ്പും കാര്യങ്ങളും ആട്ടോ. അത് മാത്രമല്ല ഇവിടെ കുറേ ജിപ്സി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ജിപ്സിയുടെ പാർട്സ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ജിപ്സിയുടെ സെയിൽ കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ വണ്ടി നമ്മളിത് ട്രൈ ചെയ്യുകയാണ്. ജസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റത്തെ കോൾഡ് സ്റ്റാർട്ടാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാൻ്റെ എഞ്ചിനും കാര്യങ്ങളാണ് ഇതിനകത്ത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മുടെ അശോക് ലൈലാൻഡോ അല്ലെങ്കിൽ ടാറ്റോ ഒന്നും ചെയ്യണ പോലെ നമുക്ക് അത്ര ഈസി ആയിട്ട് ചാടിക്കയറി ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. പക്ഷേ എന്താണെങ്കിലും ഒരുപാട് ആഗ്രഹിച്ചൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റി തന്ന രണ്ട് ചേട്ടന്മാർ ഇവിടെ ഉണ്ട്. നമ്മുടെ ലാലു ചേട്ടനും അതേപോലെ നമ്മുടെ ജീസ് ബ്രോയും. ജീസ് ബ്രോ ആണ് നമ്മളെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തോണ്ടിരുന്നത് കേട്ടോ. എൻ്റെയാണ് വണ്ടി. ആ ചേട്ടൻ്റെയാണ് വണ്ടി. വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ചേട്ടൻ്റെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ആൾ നമ്മുടെ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ ഓപ്ഷൻ വണ്ടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കിങ് പിന്നെ അതേപോലെ 1000 അങ്ങനെ കുറച്ച് വണ്ടികൾ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ട്രക്കും നമ്മളെടുത്ത് തന്നെയാണ്. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഫ്യൂവൽ ഒഴിക്കാം. ഫ്യൂവൽ ഓടി അതിനകത്ത് ഉണ്ട് കേട്ടോ. കാരണം ഈ വണ്ടിക്ക് ശരിക്കും 2 ടാങ്കാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഒരു ടാങ്കിലാണ് ഇപ്പോൾ കണക്ഷൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഒരു ഹാഫ് ടാങ്ക് ഫ്യൂവലിനടുത്തുണ്ട്. എന്നാലും നമ്മൾ വെറുതെ ഒരു ഓൾട്രേഷനൊന്നും വന്നിട്ടില്ല. ബ്രേക്കിംഗ് ഒക്കെ കമ്പനി ശക്തിമാൻ എങ്ങനെയാണോ വന്നേക്കുന്നത് അങ്ങനെ തന്നെ. എന്ന് വെച്ചാൽ എയറും ഫ്ലൂയിഡും കൂടിയിട്ടാണ് മിക്സ് ചെയ്ത് വന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണോ അതേപോലെ തന്നെ. എഞ്ചിൻകാരും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഒറിജിനലാണ്. ഈ കാണുന്ന വീല് വണ്ടി വരുമ്പോഴാണ്. പിന്നെ അതേപോലെ ഈ സാധനം നമുക്ക് അധികം കാണാൻ പറ്റില്ല കേട്ടോ. ഡൈനാമോണ് ആൾട്ടർനേറ്ററിലേക്കൊന്നും കൺവേർട്ട് ചെയ്തിട്ടില്ല. വന്ന സംഭവങ്ങൾ തന്നെയാണ്.
ഓവറാണ് ആ മാൻ്റെ ഇഞ്ചിന്. കാരണം വണ്ടി ആണെങ്കിലും തീരെ ഓടിയിട്ടില്ല കേട്ടോ. കാരണം കുറേ ദൂരം ഓടി വണ്ടിയാണെങ്കിൽ ഡൈനാമോ ഒക്കെ മാറ്റി ആൾട്ടർനേറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ലിഫ്റ്റ് കൊമ്പും കൂടെ ശരിക്കും പറഞ്ഞാൽ ഫുൾ ലോഡായിട്ടില്ല. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ലിഫ്റ്റ് കൊമ്പിൽ ഓടി ചെയ്തപ്പോൾ ലോഡാവുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് അടിച്ചപ്പോഴത്തേനും സാധനം ഓക്കെ ആയി. പമ്പും കാര്യങ്ങളെല്ലാം ഫുൾ ലോഡായിട്ടുണ്ട്. ഓടിക്കാനായിട്ട് ഗായ്സ് മേളിൽ ഇരിക്കുമ്പോണ്ടല്ലോ ഒരു രാജാവ്. എങ്ങനെ ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. സാധനം ഇവിടെ അല്ലേ കേട്ടോ. ഇതാണോ
എന്നാണ് വണ്ടി ഓഫ് ചെയ്യാൻ പോട്ടെ ഓഫ് ചെയ്യുന്നതാണ് ഓഫ് ചെയ്യട്ടെ വിഞ്ചില്ലാന്നുള്ളൂ ചേട്ടാ വണ്ടി കയറ്റാനുള്ളതാണല്ലേ നമ്മളിപ്പോ ഈ ചെയ്തോണ്ടിരിക്കുന്ന ഈ വണ്ടി ഉള്ളു ചേട്ടൻ്റെ വണ്ടി ഫ്ലാറ്റ് ബെഡ് റിക്കവറി പെർമിറ്റ് ഉള്ള വണ്ടിയാണ് അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ബാക്കിലെ സാധനങ്ങളൊക്കെ അടിച്ച് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാ നമ്മുടെ വണ്ടി കയറ്റാനൊക്കെ ആയിട്ട് അപ്പൊ നമ്മള് ഇനി ചെയ്യാൻ പോണെന്താ വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന ജിപ്സി ഉണ്ടല്ലോ ആ കാണുന്ന ജിപ്സി ചേട്ടൻ ഇതിനകത്തേക്ക് കയറ്റും Thank you.
നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്നവർ നമ്മുടെ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ട്രാക്സ് കോണ്ടസ പത്മിനി. ട്രാക്സ് എന്താണെങ്കിലും ഡിസംബർ ആകുമ്പോഴത്തേനും ഇറങ്ങും, ഫുൾ കുട്ടപ്പനാക്കിയിട്ട് ഇറങ്ങും. പത്മിനിയും കോണ്ടസയും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ട്രാക്സ് അങ്ങോട്ട് ഫുള്ളായിട്ട് റീസ്റ്റോർ ചെയ്തിട്ട് ഉടനെ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മഴയൊക്കെ മാറി നമ്മൾ പെയിൻറ്റിങ് നിർത്താൻ വേണ്ടി പോകണം വണ്ടി. അപ്പോൾ എന്താണേലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അതുവരെ ഇപ്പോൾ പോയി.